നമസ്കാരം, സ്വാഗതം. അപ്പോൾ ഇന്ന് കഥാലോകത്തിൽ ഒരു കുട്ടിക്കഥയുമായി ഞാൻ വീണ്ടും വന്നിരിക്കുകയാണ്. കഥയുടെ പേര് കുള്ളനും അയാളുടെ വരങ്ങളും. സ്കോട്ട്ലൻഡിൽ ഒരിക്കൽ ഒരു പാവപ്പെട്ട മനുഷ്യൻ ജീവിച്ചിരുന്നു. വർഷങ്ങളായി അയാളൊരു പിശുക്കൻ്റെ വീട്ടിൽ വേലക്കാരനായി ജോലി ചെയ്യുകയായിരുന്നു. പക്ഷേ അയാൾ ഒരിക്കലും പിശുക്കൻ്റെ കയ്യിൽ നിന്നും തൻ്റെ വേതനം വസൂലാക്കിയിരുന്നില്ല. ഒരു ദിവസം അയാൾ ചിന്തിച്ചു, ഞാനെന്തിന് സൗജന്യമായി ജോലി ചെയ്യണം, എനിക്കെൻ്റെ വേതനം വേണം. അയാൾ പിശുക്കനോട് ചോദിച്ചു, സർ, വിനോദസഞ്ചാര കേന്ദ്രങ്ങൾ സന്ദർശിക്കുന്നതിനുള്ള ഒരു നീണ്ട യാത്രയുടെ ഉദ്ദേശത്തിലാണ് ഞാൻ. അതുകൊണ്ട് അങ്ങ് 3 വർഷത്തേക്കുള്ള എൻ്റെ വേതനം നൽകിയാലും. ആ പാവപ്പെട്ട മനുഷ്യൻ്റെ വേതനം കൃത്യമായും കൊടുക്കുവാൻ പിശുക്കൻ തയ്യാറായിരുന്നില്ല. പകരം ഓരോ വർഷത്തേക്കും ഓരോ സ്വർണ്ണ നാണയം വീതം അയാൾ 3 സ്വർണ്ണനാണയങ്ങൾ കൊടുത്തു. സ്വർണ്ണ നാണയങ്ങൾ കിട്ടിയപ്പോൾ അയാൾക്ക് വളരെ സന്തോഷമായി. അപ്പോൾ തന്നെ അയാൾ ആ വീട് വിട്ട് പോകുകയും ചെയ്തു. വഴിയിലൊരു കുള്ളൻ അയാളുടെ നേരെ വരുന്നത് കണ്ടു. പാവപ്പെട്ടവൻ്റെ ഉല്ലാസഭരിതമായ മുഖം കണ്ടിട്ട് അയാൾ ചോദിച്ചു, താങ്കളുടെ സന്തോഷത്തിൻ്റെ കാരണങ്ങൾ എന്തെല്ലാമാണ്? പാവപ്പെട്ടവൻ പറഞ്ഞു, ഞാൻ സന്തോഷവാനാണ്, കാരണം എനിക്ക് 3 വർഷത്തെ ശമ്പളം ഒരുമിച്ച് കിട്ടി. കുള്ളൻ ചോദിച്ചു, അങ്ങനെയെങ്കിൽ താങ്കൾ വളരെ സമ്പന്നനായിരിക്കും. ഞാനൊരു പാവപ്പെട്ടവനാണ്, ദയവായി താങ്കളുടെ സമ്പത്ത് എനിക്ക് നൽകിയാലും. പാവപ്പെട്ടവൻ പണം അയാൾക്ക് കൊടുക്കുവാൻ തയ്യാറായിരുന്നു. പാവപ്പെട്ട ആ മനുഷ്യൻ്റെ പ്രവൃത്തിയിൽ കുള്ളന് വളരെ സന്തോഷം തോന്നി. അയാൾ പറഞ്ഞു, താങ്കളൊരു നല്ല മനുഷ്യനാണെന്നതിൽ എനിക്ക് വളരെ സന്തോഷം തോന്നുന്നു. 3 വരങ്ങൾ ചോദിച്ചുകൊള്ളൂ, ഓരോന്നും ഓരോ നാണയത്തിന് വേണ്ടിയാണ്. ആ മനുഷ്യൻ പറഞ്ഞു, ഞാൻ ചൂണ്ടുന്ന സാധനം എനിക്ക് ലഭിക്കുന്ന തരത്തിലുള്ള ഒരു വടി എനിക്ക് വേണം. 2 എനിക്കൊരു വയലിൻ വേണം. ഞാനത് ആരുടെയെങ്കിലും നേർക്ക് വായിച്ചാൽ ഞാൻ നിർത്തുന്നത് വരെ അയാൾ നൃത്തം ചെയ്യണം. അവസാനമായി ഞാൻ ആഗ്രഹിക്കുന്നതൊക്കെ സംഭവിക്കണം എന്നൊരു വരവും എനിക്ക് വേണം. ആ വരങ്ങൾ അയാളിൽ ചുരിഞ്ഞ് അയാളെ അനുഗ്രഹിച്ചിട്ട് കുള്ളൻ അപ്രത്യക്ഷനായി. പാവപ്പെട്ട അയാൾ പട്ടണത്തിലേക്ക് നടന്നു. വഴിയിലൊരാൾ ഒരു പക്ഷിയെ നിരീക്ഷിച്ചുകൊണ്ട് നിൽക്കുന്നത് അയാൾ കണ്ടു. ആ പക്ഷിയെ അയാൾക്ക് വേണമെന്നും പക്ഷിയെ കിട്ടുകയാണെങ്കിൽ 100 സ്വർണ്ണനാണയങ്ങൾ നൽകുമെന്നും അയാൾ പറഞ്ഞു. പാവപ്പെട്ടവൻ തൻ്റെ വടി അതിൻ്റെ നേരെ ചൂണ്ടി. ആ പക്ഷി അയാളുടെ അടുത്തേക്ക് വന്നു. ആ മനുഷ്യന് വളരെ സന്തോഷമായി. പക്ഷേ അയാൾ വാക്ക് പാലിച്ചില്ല. പാവപ്പെട്ട മനുഷ്യൻ വയലിൻ വായിക്കുവാൻ തുടങ്ങി. ആ മനുഷ്യൻ ഉടൻ തന്നെ നൃത്തം ചെയ്യുവാൻ ആരംഭിച്ചു. ഒടുവിൽ ഉന്മാദ നൃത്തം കാരണം അയാൾ ക്ഷീണിച്ചു. പണം നൽകാമെന്ന് പാവപ്പെട്ടവനോട് അയാൾ സമ്മതിച്ചു. ആ മനുഷ്യൻ കൊട്ടാരത്തിൽ ചെന്ന് രാജാവിനോട് അയാളെ ആ മനുഷ്യൻ ചതിച്ചുവെന്നും അയാളുടെ 100 സ്വർണ്ണനാണയങ്ങൾ അപഹരിച്ചുവെന്നും പറഞ്ഞു. രാജാവിൻ്റെ ആളുകൾ പാവപ്പെട്ട ആ മനുഷ്യനെ പിടിച്ച് രാജാവിൻ്റെ മുന്നിൽ ഹാജരാക്കി. രാജാവ് അയാളെ തൂക്കിക്കൊല്ലുവാൻ ശിക്ഷിച്ചു. തൂക്കിക്കൊല്ലുന്നതിൻ്റെ ദിവസം ആരാച്ചാർ എത്തിച്ചേർന്നു. അയാളെ തൂക്കുമരത്തിലേക്ക് കൊണ്ടുപോയി. തൂക്കുന്നത് കാണുവാൻ രാജാവും അയാളെ ചതിച്ച മനുഷ്യനും ഉണ്ടായിരുന്നു. പാവപ്പെട്ടവൻ രാജാവിനോട് പറഞ്ഞു, അല്ലയോ രാജാവേ, ഞാനൊരു കുറ്റവാളിയല്ല, പക്ഷേ എൻ്റെ കുറ്റാരോപകൻ തന്നെയാണ് കുറ്റവാളി. അയാൾ എനിക്ക് നൽകിയ പണം മറ്റാരിലെന്നോ മോഷ്ടിച്ചതാണ്. പക്ഷേ ആ പണം എൻ്റെ അധ്വാനത്തിൻ്റേതായിട്ടാണ് അയാളിൽ നിന്ന് കിട്ടിയത്. ഞാൻ സത്യമാണ് പറയുന്നത്. എന്നാൽ ആ ചതിയൻ തുടർന്നു, ഇല്ല പ്രഭോ, അവൻ കള്ളം പറയുകയാണ്. ഞാൻ പറഞ്ഞത് എപ്പോഴും സത്യം തന്നെയാണ്. പാവപ്പെട്ടവൻ പറഞ്ഞത് കേൾക്കാൻ രാജാവ് തയ്യാറായിരുന്നില്ല. അതുകൊണ്ട് അയാൾ വീണ്ടും രാജാവിനോട് കേണപേക്ഷിച്ചു. പ്രഭോ, കുറച്ചു നേരത്തേക്ക് എനിക്ക് എൻ്റെ വയലിനൊന്ന് വേണം. ഈ വാക്കുകൾ കേട്ടപ്പോൾ ചതിയൻ ഭയപ്പെടുകയും അത് അനുവദിക്കരുതെന്ന് രാജാവിന് മുന്നറിയിപ്പ് കൊടുക്കുകയും ചെയ്തു. എന്നാൽ ആ അഭ്യർത്ഥനയ്ക്ക് വരത്തിൻ്റെ മന്ത്രി ശക്തി ഉണ്ടായിരുന്നു. അതുകൊണ്ട് രാജാവ് വയലിൻ അയാൾക്ക് കൊടുത്തു. അയാൾ വയലിൻ വായിക്കുകയും രാജാവിനോടൊപ്പം അവിടെ ഉണ്ടായിരുന്ന ജനങ്ങളെല്ലാം വളരെ ഉന്മാദത്തോടുകൂടി നൃത്തം ചെയ്യുവാനും തുടങ്ങി. അവരെല്ലാവരും നിർത്തുവാൻ വിളിച്ചു പറഞ്ഞു. പക്ഷേ അയാൾ പറഞ്ഞു, ചതിയൻ സത്യം വെളിവാക്കുകയാണെങ്കിൽ ഞാൻ വായിക്കുന്നത് നിർത്താം. ആ പണം മോഷ്ടിച്ചതാണെന്ന് ചതിയൻ സമ്മതിച്ചു. മാത്രമല്ല പാവപ്പെട്ട ആ മനുഷ്യന് അയാളിൽ നിന്ന് അത് വേതനമായി ലഭിച്ചതാണെന്നും പറഞ്ഞു. പാവപ്പെട്ട മനുഷ്യനെ രാജാവ് കുറ്റത്തിൽ നിന്ന് മോചിപ്പിക്കുകയും ചതിയനെ നന്നായി ശിക്ഷിക്കുകയും ചെയ്തു. എങ്ങനെ, ഒരു കുട്ടിക്കഥയാണ്, പക്ഷേ കേൾക്കാൻ നല്ല രസമില്ലേ? അടുത്ത ആഴ്ച വീണ്ടും കഥയുമായി ഞാനെത്തും. അതുവരെ കഥാലോകത്തിൽ ഞാൻ സീത, നിങ്ങളുടെ സ്വന്തം സീതക്കുട്ടി.